നമസ്കാരം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ഏജൻസീസ് റോഡ് ഇരിഞ്ഞാലക്കുട കുതിരാൻ ഒന്നാം തുരങ്കത്തിൽ ഇരു ഭാഗത്തും വാഹനങ്ങൾ കടത്തിവിട്ട് ട്രെയിൽ റൺ നടത്തി രണ്ടാം തുരങ്കപാതയോടെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത കുരുക്ക് മൂലം രാത്രി വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് ദർശനത്തിന് കൂടുതൽ ഇളവുകൾ പ്രതിദിനം പതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുവാനാണ് തീരുമാനം പാലക്കാടും ചാവക്കാടും ബിജെപി പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് രാജ്യദ്രോഹ ശക്തികൾ വളർന്നുവരുന്നതായും രമേശ് ചെമ്പുകാവ് മ്യൂസിയം റോഡിൽ കാനകൾ പൊളിച്ച് കോൺക്രീറ്റ് വേസ്റ്റുകൾ കൊണ്ടിട്ടിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു വേസ്റ്റുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ അധികൃതർക്ക് പരാതി നൽകി ഗുരുവായൂർ കെ എസ് ആർ ടി സി ടി തകരാറിലായ ബസ്സുകൾക്ക് ഉപകാരം നൽകാൻ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ട്രിപ്പുകൾ ഒഴിവാക്കുന്നത് തുടർ കഥയാകുന്നു ജീവനക്കാരും യാത്രക്കാരും വീലൂർ കുറുമാൽ മിച്ചഭൂമിയിൽ വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് ഇതര സംസ്ഥാനക്കാരനായ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിശദാംശങ്ങളിലേക്ക് രണ്ടാം തുരങ്കപാതയുടെ മനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെയും കുതിരാൻ മല റോഡ് പൊളിക്കുന്നതിൻ്റെയും ഭാഗമായി കുതിരാൻ ഒന്നാം തുരങ്കത്തിന്റെ ഇരുഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ട് ട്രയൽ റൺ നടത്തി കർശനമായ നിയന്ത്രണങ്ങളുടെയും മുന്നൊരുക്കങ്ങളുടെയുമാണ് ട്രയൽ റൺ നടത്തിയത് രാവിലെ എട്ട് മുതൽ ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി പത്തേമുക്കാലോടു കൂടിയാണ് ഒന്നാം തുരങ്കത്തിലൂടെ വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും കടത്തിവിട്ട് തുടങ്ങിയത് ഒന്നാം തുരങ്കം തുറന്നതു മുതൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടിരുന്നത് തൃശൂർ ഭാഗത്തെ നിലവിലെ കുതിരാൻമലയോട് ചേർന്നുള്ള ദേശീയപാത പൊളിച്ച് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഒന്നാം തുരങ്കത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് കുതിരാൻമലയിലൂടെയുള്ള റോഡ് അടച്ചിട്ടു വഴക്കുംപാറ മുതൽ റോഡിനു നടുവിൽ തുരങ്കത്തിന് അകത്തും പുറത്തുമായി മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം ബാരിക്കേഡുകളും ഹമ്പുകളും സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന റോഡിലും തുരങ്കത്തിന് പുറത്തും ഓവർടേക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ട് വാഹനങ്ങൾ തുരങ്കപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മതിയായ ഇന്ധനം ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശമുണ്ട് ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള മുന്നൊരുക്കങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട് വാഹനങ്ങൾ തകരാറിലാവുകയോ മറ്റ് അപകടങ്ങളിൽ പെടുകയോ ചെയ്താൽ രക്ഷാപ്രവർത്തനത്തിനായി തുരങ്കമുഖത്ത് രണ്ട് ക്രെയിനും രണ്ട് ആംബുലൻസും ഉണ്ട് തുരങ്കത്തിനകത്തും റോഡിലും മുഴുവൻ സമയ പോലീസ് ഡ്യൂട്ടിയും നിർമ്മാണ സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് സുഗമമായ ഗതാഗതത്തിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായും ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായും ഉല്ലൂർ എ സി പി കെ സി സേതു പറഞ്ഞു ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വയർലെസ് സെറ്റുകളും സി സി ടി വി ക്യാമറാസും വെച്ച് വണ്ടികട ട്രാഫിക് വാച്ച് എന്നാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ട്രെയിൻ ഉപയോഗിച്ചു അതുപോലെ തന്നെ മെക്കാനിക്കിൻ്റെ സംവിധാനം ഉപയോഗിച്ചും നമ്മൾ വാഹനം റിമൂവ് ചെയ്യുന്നതാണ് ഈ തുരങ്കത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തുരങ്കത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സൈഡിലും അതിനുള്ള വണ്ടികൾ റിമൂവ് ചെയ്യുന്നുള്ള സ്പേസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് തന്നെ ട്രാഫിക് ക്ലിയർ ആവുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗതത്തിനായി ട്രയൽ റൺ വിജയകരമായാൽ രണ്ടാം തുരങ്കത്തിലേക്കുള്ള പുതിയ റോഡിൻ്റെ നിർമ്മാണവും ആരംഭിക്കും രണ്ടാം തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് രണ്ടാം തുരങ്കം കൂടി തുറന്നു കൊടുക്കുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിഹാരമാകും കുതിരാൻ തുരങ്കത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ട്രയൽ റണ്ണിന്റെ ആദ്യ ദിനത്തിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു രാത്രിയിലാണ് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെട്ടത് കുതിരാൻ തുരങ്കം കവാട മുതൽ വഴുക്കുംപാറ വരെ കുരുക്ക് നീണ്ടു തുരങ്കപ്പാത കടക്കാൻ വാഹനങ്ങൾ അരമണിക്കൂറിലധികം സമയമെടുത്തു ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോയിരുന്ന കുതിരാനിലെ ഇരുമ്പുപാലത്തിന് ഇനി വിശ്രമകാലം കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗം പൊളിച്ചുകളയുകൂടി ചെയ്യുന്നതോടെ ഈ മേഖല തീർത്തും ഒറ്റപ്പെട്ട സ്ഥിതിയിലാകും പതിറ്റാണ്ടുകൾ പിന്നിട്ട കുതിരാനിലെ ഇരുമ്പുപാലത്തിലൂടെ ഭാരം കയറ്റിയ വാഹനങ്ങളടക്കം ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ കുതിരാൻ തുരങ്കത്തിലെ ഒന്നാം പാതയിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ പരീക്ഷണാർത്ഥം കടത്തിവിട്ടു തുടങ്ങിയതോടെ ആദ്യമായാണ് വാഹന ഒരു ഇല്ലാത്ത പാലമെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടാം തുരങ്കം കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ പൂർണ്ണമായും തദ്ദേശീയരുടെ മാത്രം സഞ്ചാരപാധിയായി ഇരുമ്പുപാലം മാറും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പുപാലം തകർന്നതോടെയാണ് ഇപ്പോഴുള്ള പുതിയ ഇരുമ്പുപാലം നിർമ്മിച്ചത് എന്റെ ഓർമ്മയില് ഇപ്പോഴാണ് ഇത് വിജയമായിട്ട് കിടക്കുന്നത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുകളാണ് അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്നവർക്കും അമ്പലം അപ്പം ഞങ്ങൾക്ക് സർവീസ് റോഡ് ഇട്ടു തരണമെന്നാണ് ഞങ്ങൾ വിനീതമായിട്ട് റിയാസ് മുഹമ്മദ് സാറിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഇട്ടു തരണം കുതിരാൻമല ക്ഷേത്രം വരെയുള്ള റോഡിലേക്ക് കടന്നുപോകുന്ന അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് ഇരുമ്പുപാലം വഴിയുള്ള ഗതാഗതം കുതിരാൻമല ക്ഷേത്രം വരെ മാത്രം ഒതുങ്ങുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇനി ഇതുവഴി കടന്നുപോകുക വാഹന ഗതാഗതം വലിയ തോതിൽ കുറയുന്നതോടെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമെന്നുള്ള ആശങ്കയും ഇവിടുത്തെ താമസക്കാർക്കുണ്ട് ഈ വഴി സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും സർവീസ് റോഡായി നിലനിർത്തണമെന്നുമുള്ള ജനങ്ങളുടെ ആവശ്യവും ശക്തമാണ് കുതിരാൻ അമ്പലത്തിലേക്കുള്ള വരുന്ന ഭാഗത്ത് റോഡ് കട്ട് ചെയ്ത് തുരങ്കത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം വീട്ടുകാർ യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററ് നാല് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു ആവശ്യം സർവീസ് റോഡ് നിലനിർത്തുക വഴിക്കുംപാറ ഭാഗത്തുനിന്ന് കയറി വരുന്ന ഭാഗം ഈ റോഡിലേക്ക് കൂട്ടിമുട്ടിച്ച് സർവീസ് റോഡ് നിലനിർത്തണം ഇപ്പൊ നിലവിൽ തുരങ്കത്തിൽ സർവീസ് റോഡില്ല അപ്പോൾ ആ സർവീസ് റോഡായി ഇത് നിലനിർത്തി കൊണ്ട് ബസ്സുകള് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സൊക്കെ ഇതിലേ വിട്ടു ഒരു ഭാഗത്തു കൂടിയെങ്കിലും ബസ് സർവീസ് വന്നാൽ ഇവിടെ ആളുകൾക്ക് ഒരു വലിയൊരു സഹായമാവും കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് പ്രാബല്യത്തിലായ സാഹചര്യത്തിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടുതൽ പേർക്ക് ദർശനത്തിന് അനുമതി നൽകാൻ ദേവസ്വം നടപടി പ്രതിദിനം പതിനായിരം ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കാനാണ് തീരുമാനം നിലവിൽ അയ്യായിരം പേർക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത് ദേവസ്വം വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതിയുള്ളത് ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള പ്രത്യേക ക്രമീകരണം തുടരും ഇവർക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്തേണ്ടതില്ല കൂടാതെ ഏകാദശിയോടനുബന്ധിച്ച് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനത്തിന് സൌകര്യമൊരുക്കും വെർച്ചൽ ക്യൂ ദർശനം ബുക്ക് ചെയ്ത പതിനായിരം പേർക്ക് മുൻഗണനാക്രമത്തിൽ ദർശന സൌകര്യമുണ്ടായിരിക്കും മണ്ഡല മകരവിളക്ക് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി വഴിപാട് പായസം നൽകുന്നതിന് പ്ലാസ്റ്റിക് ഇതര കണ്ടെയ്നർ വാങ്ങും ഇതിനായി കൊട്ടേഷൻ ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു ദേവസ്വം മെഡിക്കൽ സെന്ററിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനും ഭരണസമിതി തീരുമാനിച്ചു ഇതിനായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരു മാസത്തിനകം ഒരുക്കും നാല് ഡയാലിസിസ് യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഡോക്ടർമാർ സാങ്കേതിക വിദഗ്ധർ എന്നിവർക്കായുള്ള തസ്തിക സൃഷ്ടിക്കാൻ സർക്കാരിന്റെ അനുമതി തേടാനും തീരുമാനിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ എ വി പ്രശാന്ത് കെ അജിത് കെ വി ഷാജി ഇ പി ആർ വേശാല അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഗുരുവായൂർ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണത്തിൽ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമെല്ലാം കേരളത്തിൽ കൊലപാതകങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ബി ജെ പി പ്രവർത്തകരായ ചാവക്കാട് ബിജുവിന്റെയും പാലക്കാട് സഞ്ജിത്തിൻറെയും കൊലപാതക അന്വേഷണം എൻ ഐ എക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പണിപ്പുരയായി കേരളം മാറുകയാണ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമാണെന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും വസ്തുതകൾ തുറന്നു പറയാനും കൊലപാതകകൾ ആരെന്നു പറയാനും തയ്യാറാകുന്നില്ലെന്നും എം ടി രമേഷ് കുറ്റപ്പെടുത്തി കേന്ദ്രമായിട്ട് കേരളം മാറുന്നു അതിവേഗതയിൽ കേരളം ഇസ്ലാമിക മതഭീകരവാദത്തിന്റെ ഒരു പണിപ്പൊരിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത അതിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ കേരളത്തിൽ കൊല്ലപ്പെടുന്നത് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് രാജ്യദ്രോഹികൾ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നുവെന്നതിന് ചെറിയ സൂചനയാണ് ചാവക്കാട്ടെ കൊലപാതകം കൊലപാതകത്തിൽ സിവിൽ പോലീസ് ഓഫീസർ സാക്ഷിയായിട്ടും നടപടിയില്ലാത്തത് പോലീസിന്റെ കൈകൾ കെട്ടപ്പെട്ടു അല്ലെങ്കിൽ നിഷ്ക്രിയത്തമാണെന്ന് വ്യക്തമാക്കണമെന്നും എം ടി രമേശ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് സമ്പൂർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ് അഡ്വക്കേറ്റ് ടി ആർ ഹരി ഷാജ്മോൻ വട്ടേക്കാട് രവികുമാർ ഉപ്പത്ത്

ആരെ അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടി കണക്ഷൻ എടുക്കാൻ നമ്മുടെ കാശ് കൊണ്ടുവല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ അതെ അതെ കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് തന്നിട്ടന്ന് പോകുമല്ല കൂടെ ഉണ്ടാകും മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും വിഷൻ കാനകൾ പൊളിച്ച കോൺക്രീറ്റ് വേസ്റ്റുകൾ ചെമ്പുകാവ് മ്യൂസിയം റോഡിൽ കൊണ്ടിട്ടിരിക്കുന്നത് കുട്ടികൾക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയാകുന്നു അടിയന്തരമായി വേസ്റ്റുകൾ മാറ്റാൻ സ്വീകരിക്കണമെന്നാവശ്യം ശക്തം ഏറെ തിരക്കുള്ള മൃഗശാലയ്ക്ക് മുന്നിലെ റോഡിലാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കാനകൾ പൊളിച്ച കോൺക്രീറ്റ് വേസ്റ്റുകൾ അടക്കം കൊണ്ടിട്ടിരിക്കുന്നത് ഇതുമൂലം സമീപ സ്കൂളിലെ കുട്ടികൾക്ക് ഇതുവഴി നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് മൃഗശാലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ റോഡിൽ തന്നെയാണ് ഇപ്പോൾ പാർക്കിംഗ് ഇവിടെ മിക്കപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാണ് ഞായറാഴ്ച അടക്കമുള്ള അവധി ദിവസങ്ങളിൽ മൃഗശാല സന്ദർശിക്കുന്നവരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ ഇതുവഴി സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് മാസങ്ങളായി ഇവിടെ ദിനം പ്രതിയെന്നോണം രാത്രി കാലങ്ങളിൽ പി ഡബ്ല്യു ഡി അധികൃതർ കാനപൊളിച്ച വേസ്റ്റുകൾ നിക്ഷേപിക്കാറുണ്ടെന്നും പലതവണ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ഡിവിഷൻ കൗൺസിലർ റജി ജോയ് പറഞ്ഞു അത് അത് ഒരു മൂന്ന് മാസത്തോളമായി അവർ ഓരോ സ്ഥലത്തുനിന്ന് പൊളിച്ച വേസ്റ്റുകൾ ഇവിടെ കൊണ്ട് ഡബ് ചെയ്യുകയാണ് ഞാൻ പല പ്രാവശ്യമായി അവരെ വിളിക്കുന്നു അപ്പോൾ അവർ നമ്മൾ വിളിച്ച് പറയുന്നതിനനുസരിച്ച് അവർ ഒരു പ്രാവശ്യം എടുക്കും പിന്നെ ആ ലാലെടുത്തത് അത് തന്നെ കുറേ വിളിച്ചിട്ടാണ് അവർ ലാലെടുത്ത് അത് കൊണ്ടുപോവുക അത് കഴിഞ്ഞാൽ അടുത്ത ലോഡ് അടിക്കും ഇങ്ങനെ ഇതേ പിന്നലെ അടിച്ചു മിനിഞ്ഞാന്ന് അടിച്ചു വൈകുന്നേരം കൊണ്ട് അവിടെ ലോഡ് ലോഡടിക്കുകയാണ് വേസ്റ്റുകൾ അങ്ങനെ പല പ്രാവശ്യം എല്ലാവരെയും വിളിച്ച് ശല്യപ്പെടുത്തുമ്പോഴാണ് അവര് ലേലം വിളിച്ച് കൊണ്ടുപോകുക ഇപ്പൊ ഇത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല പിള്ളേർ നടക്കണ വഴിയാണ് ഹോളി ഫാമിലിയുടെ മുമ്പിലാണത് അതുപോലെ തന്നെ മ്യൂസിയത്തില് വരുന്നവരെ പാർക്ക് ചെയ്യണത് വണ്ടികൾ പാർക്ക് ചെയ്യണത് ആ സൈഡിലാണ് ഇപ്പൊ പിള്ളേർക്ക് നടക്കാൻ വഴി ഇല്ലാത്തതുകൊണ്ട് അവര് റോട്ടിൽ ഇറങ്ങി നടക്കാണ് ഇപ്പൊ തന്നെ രണ്ടാഴ്ച മുമ്പ് അവിടെ അപകടം ഉണ്ടായതാണ് ചാലിലൊരു കുട്ടി വീണ് കാലൊടിഞ്ഞു ആ അതിന്റെ ഇത് തീർന്നിട്ടുള്ളൂ ഇപ്പൊ സ്ലാബ് ഇട്ടിട്ടുണ്ട് അതേസമയം നഗരത്തിലെ കാനനിർമാണത്തിന്റെ ഭാഗമായുള്ള വേസ്റ്റുകൾ ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിക്ഷേപിക്കുന്നതെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മാലിന്യങ്ങൾ അടിയന്തരമായി മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവീൻ അറിയിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയുള്ള ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥിനി കാനയിൽ വീണ് പരുക്ക് പറ്റിയതടക്കമുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോൾ കുട്ടികളുടേതടക്കമുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കോർപ്പറേഷൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ടി ന്യൂസ് തൃശൂർ ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ തകരാറ് സംഭവിച്ച ബസ്സുകൾക്ക് പകരം നൽകാൻ ബസ്സുകളില്ലാത്തതിനാൽ ട്രിപ്പുകൾ ഒഴിവാക്കുന്നത് ജീവനക്കാരും യാത്രക്കാരും ദുരിതത്തിൽ കോവിഡിനെ അതിജീവിച്ച് ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കാര്യം നേരെ തിരിച്ചാണ് കോവിഡിന് ശേഷം കെ എസ് ആർ ടി സി സംവിധാനം മൊത്തം താളം തെറ്റിയിരിക്കുകയാണ് കോവിഡോടെ ഏർപ്പെടുത്തിയ ജില്ലാ കോമൺ പോൾ തലതിരിഞ്ഞ സംവിധാനമാണെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത് ഈ സംവിധാനം വന്നതോടെയാണ് തകരാറായവയ്ക്ക് പകരം നൽകാൻ ബസ്സുകളില്ലാത്ത അവസ്ഥയായത് ഗുരുവായൂരിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് പോകേണ്ട ബസ് തകരാറായതിനെ തുടർന്ന് സ്പെയർ ബസ് ഇല്ലാതിരുന്നതിനാൽ തിരുവല്ലാമല വഴി പാലക്കാട് പോകുന്ന ബസ് ക്യാൻസൽ ചെയ്ത് കോഴിക്കോട് അയക്കുകയാണ് ചെയ്തത് സ്ഥിരം യാത്രക്കാർ കാത്തുനിൽക്കുന്ന നല്ല കളക്ഷനുള്ള ഉൾവഴിയിലൂടെ പോകുന്ന പാലക്കാട് ബസ്സാണ് ക്യാൻസൽ ചെയ്തത് മുൻപ് ഗുരുവായൂർ ഡിപ്പോയിൽ അറുപത്തിയൊൻപത് ബസ്സുകളും അതിൽ അൻപത്തിയാറ് സർവീസും ഉണ്ടായിരുന്നു എന്നാൽ കോമൺ പൂൾ സംവിധാനം നടപ്പിലായതോടെ നാൽപ്പത്തിനാല് ബസ്സുകളാണ് ഉള്ളത് ഇതിൽ ഡിപ്പോയിലെ അഞ്ച് ബസ്സുകൾ പമ്പയിലാണ് പതിനൊന്ന് ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലേക്ക് ഡിസ്ട്രിക്ട് കോമൺ പൂൾ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഓടുവാൻ കൊടുത്തു ബാക്കി വരുന്ന ഇരുപത്തിയെട്ട് ബസ്സുകളാണ് ഗുരുവായൂർ ഡിപ്പോയ്ക്ക് സർവീസിനുള്ളത് ഇതിൽ ഏതെങ്കിലും ബസ്സുകൾ കേടായാൽ പകരം ഓടാൻ യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളുമില്ല കോവിഡ് രണ്ടാം വരവിൽ പാർക്ക് എന്ന പേരിൽ സംസ്ഥാനത്ത് മൂവായിരത്തോളം ബസ്സുകൾ ഓരോ സ്ഥലങ്ങളിലായി ഒതുക്കിയിട്ടിരുന്ന കൂട്ടത്തിൽ ഗുരുവായൂർ ഡിപ്പോയിലെ പതിനേഴ് ബസ്സുകളും എടപ്പാൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഈ ബസ്സുകളിലെ എല്ലാം തന്നെ ടയറുകളും ബാറ്ററികളും പ്രധാന ഭാഗങ്ങളും ഓടുന്ന ബസ്സുകൾക്കായി അഴിച്ചെടുത്തു ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സുകൾ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടിയിലാണ് തൃശൂർ ജില്ലയിലേക്ക് ആവശ്യമായ സ്പെയർ ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഇത് ആവശ്യമെങ്കിൽ മറ്റ് ജില്ലകളിലേക്കും കൊടുക്കും ഗുരുവായൂരിൽ ഒരു ബസ് തകരാറായാൽ ആ ട്രിപ്പ് പോകേണ്ട ഡ്രൈവറും കണ്ടക്ടറും ചാലക്കുടിയിൽ പോയി ബസ് എടുത്തുകൊണ്ടുവന്ന് സർവീസ് നടത്തണം എന്നാൽ ആ ബസ് യഥാർത്ഥത്തിൽ സർവീസ് പോകേണ്ട സമയത്ത് യാത്രക്കാർ റോഡിൽ ബസ് കിട്ടാതെ വലയും ആവശ്യമായ സ്പെയർ ബസ്സുകൾ ഡിപ്പോയിൽ നിലനിർത്തിയാൽ ട്രിപ്പ് കട്ടാവുന്നത് ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആനവണ്ടിയുടെ നഷ്ടക്കണക്ക് ഇനിയും ഉയരാൻ ഇടയായേക്കും ഗുരുവായൂർ ബീലൂർ കുറുമാൽമിച്ച ഭൂമിയിൽ വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് ഇതര സംസ്ഥാനക്കാരനായ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഡെന്നിയെ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് നിലത്ത് കിടന്നിരുന്ന മൃതദേഹം അഴുകിയിരുന്നു അവിവാഹിതനായ ഡെന്നി മാതാപിതാക്കൾ മരിച്ചതിനാൽ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് രണ്ടു ദിവസമായി ഡെന്നിയെ നാട്ടുകാർ വീടിന് പുറത്ത് കണ്ടിരുന്നില്ല ദുർഗന്ധം ഒമ്പിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കയറി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് എരുവപ്പെട്ടി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ് എസ് ഐ കെ അബ്ദുൽ ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ രക്തം പുരണ്ട വടി കണ്ടെത്തിയതാണ് കൊലപാതകമാണെന്ന സംശയത്തിന് ഇടയാക്കിയത് മൃതദേഹം അഴുകിയതിനാൽ മുറിവുകളും അടയാളങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രൻ മെഡിക്കൽ ഓഫീസർ പി അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ നാലര മണിക്കൂർ നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് തലയിലും മുഖത്തും കഴുത്തിലുമേറ്റ മുറിവുകളാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കനമുള്ള വസ്തു കൊണ്ട് അടിച്ച വിധത്തിൽ തലയോട്ടി തകർന്ന് തലച്ചോറ് പുറത്തു വന്നിരുന്നു മുഖത്തെ എല്ലുകൾ തകർന്നിട്ടുണ്ട് ഇതിനു പുറമെ കഴുത്ത് ശക്തമായി ഞെരിച്ച വിധത്തിൽ കഴുത്തിലെ ഹൈബ്രിഡ് ബോൺ പൊട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ടിന് രാത്രി ഡെന്നിയും ഇതര സംസ്ഥാന തൊഴിലാളിയും കൂടി വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതായും രണ്ടുപേരും മദ്യപിച്ചിരുന്നതായും രാത്രിയിൽ ഇവരുടെ സംസാരം കേട്ടതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് വിവിധ സ്ഥലങ്ങളിലുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങളിൽ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു സ്വകാര്യ ബസ്സിൽ രണ്ടുപേരും പുറ്റക്കര സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും ഇവിടെ നിന്ന് ഒരുമിച്ച് ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നതും ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയാണ് അന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ കുന്നുംകുളം എസ്ഇ പി ടി എസ് സിനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സ്പെഷ്യൽ ടീമുകളാണ് അന്വേഷണം നടത്തുന്നത് ടി സി വി എരുമപ്പെട്ടി സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന പച്ചക്കറി വില വർധനവ് നിയന്ത്രിക്കാൻ കൃഷി വകുപ്പിന്റെ ഇടപെടൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്തിക്കും തമിഴ്നാട് കർണാടക സർക്കാരുകളുമായി സഹകരിച്ച് കർഷകരിൽ നിന്ന് നേരിട്ടാണ് പച്ചക്കറികൾ വാങ്ങി വിപണിയിലെത്തിക്കുക ഇത്തരത്തിൽ സംഭരിക്കുന്ന പച്ചക്കറി ഹോർട്ടികോർപ്പിന്റെ കോർപ്പിന്റെ നേതൃത്വത്തിൽ വിപണിയിലെത്തിക്കാനാണ് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത് വിപണിയിൽ പച്ചക്കറി വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പച്ചക്കറി വില സാധാരണ നിലയിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു ഇന്ധനവില വർദ്ധനയുടെ പേര് പറഞ്ഞ് ഇടനിലക്കാർ ഇരട്ടി വിലയ്ക്കാണ് കേരളത്തിൽ പച്ചക്കറികൾ എത്തിച്ചു വിൽക്കുന്നത് പൊള്ളാച്ചിയിൽ കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപയുള്ള തക്കാളി അൻപത് കിലോമീറ്റർ പിന്നിട്ട് പാലക്കാടെത്തുമ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഹോട്ടിക്കോർപ്പ് സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഇന്ധനവില വർധനയാണ് ഹോട്ടിക്കോർപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ആകെ മരണം എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴായി അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തി നേടി മണിക്കൂറിനിടെ അറുപത്തിയാറായിരത്തിയഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചു തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് പേരാണ് ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് അയ്യായിരത്തി അറുനൂറ്റി രണ്ട് സാമ്പിൾ പരിശോധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏഴ് ദശാംശം ആറ് മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാടിന്റെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച ഉച്ചയോടെ ഇരുചക്ര വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ വിലാപയാത്രയായി മുരിയാട് പഞ്ചായത്ത് ഓഫീസിൽ മൃതദേഹം എത്തിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റില്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ സി പി ഐ മണ്ഡലം പ്രസിഡന്റ് പി മണി സി പി എം ഏരിയ സെക്രട്ടറി വി എം മനോജ്കുമാർ തുടങ്ങി മുരിയാട് എന്ന കാർഷിക ഗ്രാമത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് പേർ നിറക്കണ്ണുകളോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു തുടർന്ന് ഏറെക്കാലമായി ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ച പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു തുടർന്നാണ് തുറവൻകാടുള്ള വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത് വീട്ടുവളപ്പിലും നൂറുകണക്കിന് പേരാണ് അവസാനമായി നോക്ക് കാണുവാൻ കാത്തു നിന്നിരുന്നത് തുടർന്ന് വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര കർമ്മങ്ങൾ നടത്തി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആനന്ദപുരത്തായിരുന്നു അപകടം നടന്നത് അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം സ്കൂട്ടർ ഓടിച്ചിരുന്ന ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ഗോപിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ കറുകുറ്റിയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജനസേവനത്തിനായി ജാഗ്രതയോടെ പ്രവർത്തിച്ച ജനപ്രതിനിധിയെയാണ് മുരി നഷ്ടമായത് തന്റെ സൗമ്യ സൗമ്യ ശാന്തമായ നേതൃത്വം ശീല അത് വ്യക്തിത്വത്തിന്റെ ആ ഒരുപാട് അവരുടെ ആരാധകരാക്കി സൗമ്യമായ മരണത്തിലേക്ക് മടങ്ങും നേരത്തും കോവിഡാനന്തര ചികിത്സയിൽ കഴിയുന്നവർക്ക് നൽകുവാനുള്ള ആയുർവേദ മരുന്നുകളായിരുന്നു കയ്യിൽ പഞ്ചായത്തിലും വാർഡിലും പാർട്ടി നോക്കാതെ ജനങ്ങളുടെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു ഇവർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുഴുവൻ സമയവും മാറ്റിവെച്ചു സി പി ഐ അംഗമായി പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഷീലാ ജയരാജ് ആദ്യമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് ഭരണസമിതിയിലെ എൽ ഡി എഫ് ധർണാപ്രകാരമാണ് സി പി ഐ പ്രതിനിധിയായി ഷീലാ ജയരാജ് വൈസ് പ്രസിഡന്റായത് ഇരിങ്ങാലക്കുട ൂർ കുടുംബാരോഗ്യ കേന്ദ്ര വളപ്പിൽ നിന്ന് ആശുപത്രി ക്യാനിൻ്റെ മുൻഭാഗത്താണ് ചന്ദനമരം മുറിച്ച നിലയിൽ കണ്ടത് മോഷ്ടാക്കൽ മരത്തിന്റെ ഒരു അടിയോളം കുറ്റി നിർത്തിയ ശേഷം കാതിലുള്ള ഭാഗം മാത്രം മുറിച്ചെടുത്ത നിലയിലാണ് ചില്ലകളെല്ലാം സ്ഥലത്ത് ഉപേക്ഷിച്ച് മരത്തടികളാണ് മുറിച്ചുകടത്തിയത് ഇതിനു പുറമെ മറ്റൊരു ചന്ദനമരം മുറിച്ചു കടത്താനും ശ്രമം നടത്തിയിട്ടുണ്ട് വിവരമറിഞ്ഞ് പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരേന്ദ്രൻ സ്ഥലത്തെത്തി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ സംഭവത്തെക്കുറിച്ച് മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായി ആശുപത്രി അസിസ്റ്റന്റ് സർജൻ എസ് എസ് അനൂപ് പറഞ്ഞു ഇതിനുവേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സ്വീകരിക്കാനായിട്ട് പഞ്ചായത്ത് അവർ വന്ന് എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലമാണ് അപ്പോൾ നടപടികൾ ഭാഗത്തു നിന്നൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആശുപത്രി കോമ്പൗണ്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് സുരേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ആരംഭിച്ചു ടി സി വി ചാവക്കാട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ് ഇപ്പോഴുള്ളതെന്ന് എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു കേരള റവന്യൂ വകുപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ പി ബാലചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജി സുധാകരൻ നായർ ജില്ലാ പ്രസിഡന്റ് ടി കെ അനിൽകുമാർ വി ഹാപ്പി എ ഗ്രേഷ്യസ് വി ജെ തുടങ്ങിയവർ സംസാരിച്ചു ആംബർ ഗ്രീസ് കൈവശം വെച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി കടപ്പുറം അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്ത റംഷാദ് റാംഷാദ് പള്ളുരുത്തി സ്വദേശി മുണ്ടേക്കൽ വീട്ടിൽ ബിനോജ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി ജെ വിൻസെന്റ് തള്ളി ഉത്തരവായത് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ഡി ബാബു കോടതിയിൽ ഹാജരായി കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആരോപണവിധേയനായ ഡോക്ടർ ഡിറ്റോ ടോമന്റെ വസതിയിലേക്ക് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ മാർച്ച് നടത്തി യുവതിക്ക് അമിത രക്തസ്രാവമുണ്ടായപ്പോൾ നിരവധി തവണ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശം നൽകിയതെന്ന് ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ജീവനക്കാരെ താലൂക്ക് ആശുപത്രിയിലെ ആരോപണവിധേയനായ ഡോക്ടറെ അനുകൂലിക്കുന്നവർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നു സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും യുവതി മരിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെയും ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു കുന്നംകുളം നഗരസഭാ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡോക്ടർ ഡിറ്റോ ടോമിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കുന്നംകുളം പ്രിൻസിപ്പൽ എസ് ഐ ഡി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ സി നേതാവ് ടി പി റാഫേൽ നേതാവ് ജിജു മാസ്റ്റർ മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് കോൺഗ്രസ് നേതാവ് സ്റ്റീഫൻ കേരള കോൺഗ്രസ് നേതാവ് സെബാസ്റ്റ്യൻ ചുണ്ടൽ എൻസിപി നേതാവ് ഷാഫി വാർഡ് മെമ്പർ നാൻസി ആന്റണി ജിഷ്ണു എന്നിവർ സംസാരിച്ചു ടിസിവി കുന്നംകുളം ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഫോട്ടോഗ്രാഫർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പുല്ലഴി സ്വദേശി കെ സി നിജീഷിന്റെ പോത്തുജീവിതം എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ഓണറബിൾ മെൻഷൻ പുരസ്കാരം കൊച്ചി സ്വദേശി ഷാജി എൻ ജലീൽ പാലാ സ്വദേശി അഖിൽ വിഷ്ണു എന്നിവർക്ക് ലഭിച്ചു കൊച്ചി സ്വദേശി സുനിൽ വിജയൻ എടപ്പാൾ സ്വദേശി നാസർ എടപ്പാൾ എന്നിവർക്ക് പ്രത്യേക പരാമർശമുണ്ട് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വർദ്ധിപ്പിച്ച റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് പിൻവലിച്ചു കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വർദ്ധിപ്പിച്ച അൻപത് രൂപ നിരക്കാണ് ട്രെയിനുകൾ സാധാരണ നിലയിലായതോടെ പഴയ നിരക്കായ പത്ത് രൂപയായി നിജപ്പെടുത്തിയത് തിരുവനന്തപുരം ഡിവിഷനുകളിലെ എല്ലാ സ്റ്റേഷനിലും വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു ഫ്ളാറ്റ് നൽകാതെ പണം തിരികെ നൽകിയതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി കൊല്ലം സ്വദേശി സന്ദീപ് ഫയൽ ചെയ്ത ഹർജിയിലാണ് പൂങ്ങുന്നത്തുള്ള അക്ഷയ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് ഉടമയ്ക്കെതിരെ വിധിയായത് ഉപഭോക്തൃ കോടതിയാണ് ഹർജിക്കാരന് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി മുണ്ടൂർ മുണ്ടൂർപള്ളിയിൽ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വൈദികരെ തടഞ്ഞത് തർക്കത്തിനിടയാക്കി ഇടവക വികാരിയുടെ പിന്തുണ തേടിയെത്തിയ ഫാദർ ഡേവിസ് ചക്കാലക്കലിനെയും ഫാദർ ഫ്രാൻസിസ് മുട്ടത്തിനെയുമാണ് കൂകിവൊളിച്ച് പറഞ്ഞയച്ചത് ഇടവക വികാരി വിശ്വാസികളെ ശാന്തരാക്കി ജില്ല കേന്ദ്രീകരിച്ച് നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള മൂന്നും നാലും പ്രതികളുടെ ജാമ്യാപേക്ഷയും ഒളിവിലിരിക്കുന്ന ആറാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളി ടോൾഡീൽ വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ അനുബന്ധ സ്ഥാപനമാണ് തൃശൂർ ശക്ത നഗറിൽ പ്രവർത്തിച്ചിരുന്ന എസ് ജെ അസോസിയേറ്റ്സ് എന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ ചേറ്റിപ്പുഴ സ്വദേശിനി സ്മിത നാലാം പ്രതി അമ്മാടം ചെറിയത് ജോബി എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് ഭാരതി തള്ളിയത് കേസിലെ ഒളിവിലിരിക്കുന്ന ആറാം പ്രതി കണ്ണാപുരം കുന്നപ്പശ്ശേരി കീഴ്ക്കാവ് മഠാധിപതി വിക്രമൻ സ്വാമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി രാജേഷ് മലാഖിയും രണ്ടാം പ്രതി മുഹമ്മദ് ഫൈസലും ടോൾ ഡീൽ വെഞ്ചേഴ്സിന്റെ ഗ്ലോബൽ ഡയറക്ടേഴ്സാണെന്ന് അവകാശപ്പെട്ടിരുന്നു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ പി സുനിൽ ഡിനി ഗിരീഷ് അഡ്വക്കേറ്റ് അജിത് മാരാത്ത് എന്നിവർ ഹാജരായി റെക്കോർഡ് കൂടി ലക്ഷ്യം വെച്ച ദിവസവും നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുകയാണ് ചെങ്ങാലൂർ പള്ളത്ത് ജെയിൻ വർഗീസ് ദിവസം തുടർച്ചയായി നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയ കൊരട്ടി സ്വദേശിയായ സബ് ഇൻസ്പെക്ടർ സാജു പൗലോസ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം തുടർച്ചയായി അൻപത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുകയും അൻപത് പുഷപ്പെടുക്കുകയും ചെയ്ത ജീസൺ സ്റ്റീഫൻ എന്നിവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പള്ളത്ത് ജെയിൻ വർഗീസും സൈക്കിൾ സവാരിയിൽ കമ്പം കയറിയത് കഴിഞ്ഞ നാല് വർഷമായി സ്ഥിരമായി സൈക്കിൾ സവാരി നടത്തുന്നുണ്ട് ജെയിൻ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ വെറുതെ ഒരു സവാരി നടത്തുകയല്ല മറിച്ച് ദിവസവും നൂറ് കിലോമീറ്റർ ദൂരമാണ് അഞ്ചു മണിക്കൂർ കൊണ്ട് സൈക്കിൾ ചവിട്ടി ഇദ്ദേഹം പിന്നിടുന്നത് ബുധനാഴ്ചയോടെ ഈ സവാരി നൂറ്റി അൻപത്തിയഞ്ച് ദിവസം തികഞ്ഞു ഇത്ര ദിവസം തുടർച്ചയായി നൂറ് കിലോമീറ്റർ ദൂരം സൈക്കിളിൽ പിന്നിടുന്ന കേരളത്തിലെ ആദ്യത്തെ ആൾ താനാകുമെന്ന് ജയിൻ പറയുന്നു ഒരു ഒരു പോസിറ്റീവ് ഒരാളെ പോയി മീറ്റ് ചെയ്യും ചെയ്യുന്നു അതൊരു യാത്ര അങ്ങനെ കിലോമീറ്റർ ഡെയിലി ഡെയിലി മുകളിൽ ദിവസേന ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ജെയിൻ ഇനി ദിവസവും അമ്പത് കിലോമീറ്റർ സൈക്കിൾ സവാരിയും അഞ്ച് കിലോമീറ്റർ ഓട്ടവും എന്ന ലക്ഷ്യമാണുള്ളത് ഓൺലൈനായി ഐസ് പരിശീലനം നടത്തുകയാണ് ജെയിൻ വർഗീസ് പിതാവ് പള്ളത്ത് വർഗീസും അമ്മ മേരിയും ഭാര്യ ലിസ്മി സഹോദരങ്ങളായ ലിനി ജിനേഷ് എന്നിവരും വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ജെയിൻ വർഗീസ് പറയുന്നു ടിസിവി പുതുക്കാട് ചികിത്സയിലെ അനാസ്ഥയ്ക്ക് ഡോക്ടർമാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തൃശൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ് പെരിങ്ങണ്ടൂർ സ്വദേശിനി സൗമി നൽകിയ പരാതിയിലാണ് പതിനഞ്ച് വർഷത്തിനുശേഷം വിധി രണ്ടായിരത്തി ആറിലാണ് കേസിനാസ്പദമായ സംഭവം ചികിത്സയിൽ അനാസ്ഥ പുലർത്തിയ ജില്ലാ സഹകരണ ആശുപത്രിയിലെ ജനറൽ സർജൻ മറ്റ് മൂന്ന് ഡോക്ടർമാർ എന്നിവർ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വിധി ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കുര്യൻ ഹാജരായി പിതാവിനെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മകന്റെ ജാമ്യാപേക്ഷ തള്ളി തലപ്പള്ളി തലശ്ശേരി സ്വദേശി ശൌര്യം പറമ്പിൽ ജമാലിന്റെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി ജെ വിൻസൻറ് തള്ളി ഉത്തരവായത് കുടുംബകലഹത്തെ തുടർന്നാണ് പിതാവായ മുഹമ്മദിനെ ബെഡ്റൂമിൽ വെച്ച് കഴുത്തിൽ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ഡി ബാബു കോടതിയിൽ ഹാജരായി സുമനസുകളുടെ കനവ് തേടി ഒരു പഴയൂർ കുമ്പളക്കോട് കാക്കരക്കുന്ന് വീട്ടിൽ പുഷ്പാക്കരനാണ് തന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് രണ്ടു വർഷം മുൻപ് സ്ട്രോക്ക് വന്ന് തളർന്നുപോയതാണ് പുഷ്പാകരന്റെ ശരീരം രണ്ടു വർഷത്തിനിടെ നാല് സർജറികൾ കൂടി കഴിഞ്ഞതോടെ കുടുംബത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി മാറുകയും ചെയ്തു ഫിസിയോതെറാപ്പിയിലൂടെ പുഷ്പാകരന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ പ്രതിമാസ മരുന്നുകൾക്കും ഫിസിയോതെറാപ്പിക്കുമുള്ള സാമ്പത്തികമില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ് ഈ കുടുംബം വലപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി വഴി പുഷ്പാകരന്റെ ഭാര്യ ബിന്ദുവിന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം സ്കൂൾ തുറന്നതോടെ രണ്ടു മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനും തുക കണ്ടെത്തേണ്ട സാഹചര്യമാണ് പുഷ്പാകരന് തുടർ ചികിത്സ നടത്തണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കനറ ബാങ്ക് പഴയനു ശാഖയിലെ നാല് ആറ് ആറ് ഏഴ് ഒന്ന് പൂജ്യം

വീണ്ടും പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി കുതിരാൻ ഒന്നാം തുരങ്കത്തിൽത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ട്രയൽ റൺ നടത്തി രണ്ടാം തുരങ്കപാതയുടെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത കുരുക്ക് മൂലം രാത്രി വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് ദർശനത്തിന് കൂടുതൽ ഇളവുകൾ പ്രതിദിനം പതിനായിരം ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുവാനാണ് തീരുമാനം പാലക്കാടും ചാവക്കാടും ബിജെപി പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് രാജ്യദ്രോഹ ശക്തികൾ വളർന്നുവരുന്നതായും രമേശ് ചെമ്പുക്കാവ് മ്യൂസിയം റോഡിൽ കാനകൾ പൊളിച്ച് കോൺക്രീറ്റ് വേസ്റ്റുകൾ കൊണ്ടിട്ടിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു വേസ്റ്റുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ അധികൃതർക്ക് പരാതി നൽകി ഗുരുവായൂർ കെ എസ് ആർ ടി സി ടിപ്പോയിൽ തകരാറിലായ ബസ്സുകൾക്ക് പകരം നൽകാൻ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ട്രിപ്പുകൾ ഒഴിവാക്കുന്നത് തുടർക്കഥയാകുന്നു ജീവനക്കാരും യാത്രക്കാരും ദുരിതത്തിൽ ഡീലൂർ കുറുമാൽ മിച്ചഭൂമിയിൽ വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് ഇതര സംസ്ഥാനക്കാരനായ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി